അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ ടീനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. ടീനഗർ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ഒരു കാര്യപ്പെട്ട ഒരു കൊമേഴ്ഷ്യൽ ഏരിയ കേട്ടോ. എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആദ്യം ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് നടന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. ടീനഗർ എന്ന് പറയുന്നത് ഒരു പഴയ സ്ഥലമാണ് കേട്ടോ. അതായത് 1920കളിലൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ മുമ്പൊക്കെ ഇവിടെ തടാകം ലേക്കൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ശേഷമൊക്കെയാണ് മെല്ലെ മെല്ലെ ടൗണൊക്കെ ആയിട്ട് മാറിയത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അതേപോലെ രംഗനാഥൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ. അതൊക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കുള്ള സ്ട്രീറ്റാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ കുറേ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. നിങ്ങളിരിക്കുന്നത് ഇവന് ഇതൊക്കെ ഇങ്ങനെ അറിയാമെന്നില്ല, സംശയിക്കേണ്ട, എല്ലാം ഗൂഗിളൊക്കെ പഠിച്ചതാ. ഇവിടെ നേരെ കാണുന്നതാണ് പോത്തീസ്. പോത്തീസ് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഇവിടെ ചെന്നൈയിൽ പോത്തീസ്, ശരവണ സ്റ്റോഴ്സ് ഇവ രണ്ടാണ് കാര്യമായിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അതായത് പിന്നെ ക്രോംപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോത്തീസിൻ്റെയും ശരവണ സ്റ്റോഴ്സിൻ്റെയും അടിപൊളി നിങ്ങൾ കണ്ടാൽ നെട്ടിപ്പോണ രണ്ട് ഷോറൂമുകളുണ്ട്. ശരിക്കും വിസിറ്റ് ചെയ്യണ്ട തന്നെ കേട്ടോ. നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോയിരുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് വാ. ഇപ്പോൾ ചെന്നൈ പോത്തീസിൻ്റെ മുമ്പിലാണ് കേട്ടോ ബാക്കിൽ കാണുന്ന ശരവണ സ്റ്റോർ. രണ്ടും അടുത്തടുത്താണോ പോത്തീസ്? വേറെ വൈബ് തന്നെ ഉണ്ടോ ഇവിടെ? ഇത് ചെന്നൈയിലൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. അപാര സ്ഥലമാണ്. ഇത് രാത്രി ഷോപ്പിങ്ങിനാണെങ്കിൽ എന്തായാലും വരണം. ഷോപ്പിങ്ങിനല്ലെങ്കിൽ കൂടി ഇവിടെ ഒന്ന് വന്ന് കാണുന്ന വേണം രാത്രി. ഇവിടെ ഈ സ്റ്റെപ്പുമ്പിൽ രാത്രി സമയത്തൊക്കെ ഇരുന്ന് ആ ചെന്നൈൻ്റെ വൈബ് ഫീൽ ചെയ്യണം നിങ്ങൾ. ഇവിടെ പിന്നെ ഫുഡ് കൗണ്ടേഴ്സ് ഒരുപാടുണ്ട്. പോത്തീസിൻ്റെ മുകളിലുണ്ട്, അതേപോലെ ശരവണ സ്റ്റോഴ്സിൻ്റെ നിങ്ങളിപ്പോൾ കാണുന്ന താഴത്തുള്ള ഫുഡ് കൗണ്ടേഴ്സാണ്. ഇവിടെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരു നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ്. എന്തായാലും വരണം. ക്രോംപേട്ട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ മിസ്സാവേ, എന്തായാലും വരണേ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അപ്പം ചെന്നൈൻ്റെ ഒരു ഫീൽ ഇടണമെന്നുണ്ട് നിങ്ങൾ എന്തായാലും ആ സ്ഥലത്ത് പോകണം കേട്ടോ, ക്രോംപേട്ട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം അങ്ങനെ നമ്മൾ ടീനഗറിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ടീനഗറിലെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഇങ്ങനെ എത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പുറത്തെ എൻഡിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് കിടക്കണം. ഇത് വീണ്ടും പോത്തീസ്. ഇപ്പോൾ ഉച്ച സമയമായോണ്ടാവുന്നതിന് വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ ഭയങ്കര ചൂട് കേട്ടോ. നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വെയിലത്ത് നടക്കുന്ന പോലെയല്ല, എന്തോ ഇവിടെ ഭയങ്കരമായി ടയേർഡാവുന്നുണ്ട്. വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നടത്തുന്ന പോലെ തന്നെ. ഈ വഴിയിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒരു ലെഫ്റ്റിലേക്കുള്ള ടേണാണ് ഞാൻ നേരത്തെ പറഞ്ഞ രംഗനാഥൻ സ്ട്രീറ്റ്. അതാണ് ഭയങ്കര ക്രൗഡഡ്. അപ്പോൾ അത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പം വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് സ്ട്രീറ്റ് എന്നൊക്കെയാണ് കാണുന്നത്. ഏറ്റവും തിരക്ക് കൂടിയ സ്ട്രീറ്റ് എന്നാണ് കാണുന്നത്. അതാണ് ലേഡീസിന് പറ്റുന്ന സാധനങ്ങളാട്ടോ ഇവിടെ കൂടുതൽ. ലേഡീസ് ഫ്രണ്ട്ലി സംഭവമാണ് ഇവിടെയൊക്കെ ഉള്ളത്. നമ്മൾ പറഞ്ഞു വന്നത് രംഗനാഥൻ സ്ട്രീറ്റ്. അപ്പോൾ ആ സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഇങ്ങനെ നേരെ കാണുന്ന റോഡിന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് എടുത്താൽ തന്നെ മതി, അവിടെ എത്തും. അങ്ങനെ നമ്മളത് ആ രംഗനാഥൻ സ്ട്രീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ നല്ല ക്രൗഡുണ്ട്. ഈ സമയത്ത് വന്നിട്ട് തന്നെ കേട്ടോ, ഉച്ച സമയത്ത് വന്നിട്ട് തന്നെ അത്യാവശ്യം ക്രൗഡുണ്ട്. വലിയ ക്രൗഡ് എന്നല്ല, ഈ സമയത്ത് ആയതുകൊണ്ടാണ്. പിന്നെ കോവിഡ് സിറ്റുവേഷൻ അല്ല, അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എസ് എം സ്ട്രീറ്റിൻ്റെ മിഠായിത്തെരുവിൻ്റെ ഒരു മുഖച്ഛായ എവിടെയോ ഇല്ലേന്നൊരു സംശയം. ഫുൾ ഷോപ്പുകൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. വന്നുകൊണ്ട് ഇങ്ങനെ നടന്ന് കാണുന്നേ ഉള്ളൂ. ശരിക്കും വൈകിട്ടോ രാത്രി തന്നെയാണ് ഇവിടെ വരേണ്ടത്. എന്നാലേ ഒന്ന് ഫീൽ ചെയ്തിട്ടൊക്കെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കിട്ടാത്തൊരു സാധനം ഇല്ല എന്നാട്ടോ പറയുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന പറയുന്നു. ഇപ്പോൾ കണ്ടോ ശരവണ സ്റ്റോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് എവിടെയുണ്ട് ഒന്ന്, ഈ സ്ട്രീറ്റിലത്തെ ഒരു കാര്യപ്പെട്ട ഷോപ്പ് വരുതാന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തിരിച്ച് നമ്മൾ മെയിൻ റോഡിൽ തന്നെ വന്നു. ഒരു മിനി കൂപ്പർ കണ്ടോ. അധികം നടക്കാൻ വൈകി കേട്ടോ, ഞാൻ അധികം നടന്നിട്ടില്ല, അധികം സ്ഥലങ്ങളും കാണിക്കുന്നില്ല. കാരണം വൈകിട്ടൊന്നും കൂടി വരണം എന്തായാലും, ഇപ്പോൾ ചൂടായതുകൊണ്ട് കഴിയുന്നില്ല.
അപ്പം ഏകദേശം തിരിച്ച് പോവാൻ തന്നെയാണ്. അപ്പം ഒന്ന് ഭക്ഷണം കഴിക്കണം, ഉച്ച ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കണം. അപ്പം ഹോട്ടലിൽ ഇങ്ങനെ തപ്പി നടക്കാണ്. ഇവിടെ പിന്നെ മെട്രോ ഒക്കെ ഉണ്ട് കേട്ടോ, മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെ ഉണ്ട്, നന്ദനം എന്നുള്ള സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, സപ്തഗിരി ടിഫിൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അപ്പം അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് മെല്ലെ വിടാം. ഓക്കെ, ഇതാണ് സപ്തഗിരി ടിഫിൻ സെൻറ്റർ. നല്ലൊരു സാധാ തമിഴ്നാടൻ സ്റ്റൈൽ ഊണ് പറഞ്ഞ് മൂന്നാല് കറികളൊക്കെ ഉള്ള അത് കൂട്ടി ഇങ്ങനെ കുഴച്ച് പിടി പിടിക്കുകയാണ്. നല്ല സുഖമാണ്, കുറേ നടന്ന് ടയേർഡായിട്ടേ ഒരു നല്ല ഫുഡ്. ആഹാ, അൽഹംദുലില്ലാ, ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ അപ്പം നമ്മൾ ഇൻഷാല്ലാ അതിന് രാത്രി ഇവിടെ ഒന്നും കൂടി വരും. ഇവിടെ മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോണ്ടി ബസാർ എന്ന് പറഞ്ഞൊരു ബസാറുണ്ട്. അതൊരു അടിപൊളി വാക്കിംഗ് സ്ട്രീറ്റാണ്, രാത്രി തന്നെ കാണണം. അപ്പോൾ ഇവിടെ ഓടി നമ്മൾ രാത്രി ഇൻഷാല്ലാ ഒന്നും കൂടി വരും. അപ്പോൾ അതായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ, താങ്ക് യു.